എനിക്ക് മതി മുത്തശ്ശ. പോരാ, ഇതുകൂടെ കഴുകി. എവിടെ ഏട്ടൻ അഞ്ജലി? അവര് വീട്ടിലേക്ക് പോയി. കഴിക്കുമോളെ? കഴിക്കുമോളെ, കഴിക്കുമോളെ. കൊച്ചു കുട്ടിയല്ല അവള്, നാരങ്ങ വായിൽ വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അവളുടെ കൈക്ക് സ്വാധീനമൊക്കെ ഉണ്ട്. നന്നായി, ഞാൻ മതി എന്ന് പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. ഇത് മുത്തശ്ശൻ തന്ന ഓറഞ്ചല്ലേ, മധുരമുള്ളതാ. കീർത്തി കഴിക്കി. എനിക്ക് വേണ്ട രാഹുൽ. കഴിച്ചേ പറ്റൂ, വാ തുറന്നേ. ഇപ്പൊ അവളുടെ കൈയുടെ സ്വാധീനം പോയോ? നീ ആള് കൊള്ളാലോ. ദേ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഞാൻ കൊടുത്തോളൂ, നീ വീട്ടിൽ പോവാൻ നോക്ക്. വീട്ടിൽ പോവാനാ? അതെ, റോഷൻ സാറും അഞ്ജലിയും ഒക്കെ വീട്ടിലേക്ക് പോയി. വിചാരിച്ച പോലൊന്നും നടക്കാത്തതിന്റെ ദേഷ്യത്തിലും ടെൻഷനിലും അഞ്ജലി. പിന്നെ പോലീസിൽ പരാതി നൽകിയതിന്റെ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. ദേഷ്യത്തിനെ അവര് ദേവികയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. നീ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ആ ഡ്യൂട്ടി മുത്തശ്ശന്. അതിന് നീയാ നല്ലത്. നീ വീട്ടിലുണ്ടെങ്കിൽ അഞ്ജലി ഒന്ന് പേടിക്കും. മുത്തശ്ശൻ അങ്ങ് പോയാ മതി, ഞാനിവിടെ കീർത്തി എടുത്ത് നിന്നോളാം. അതൊന്നും ശരിയാവില്ല. ദേവിയെ സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. ഞാനൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ, ദേവികയാണെങ്കിൽ ചെറുപ്പക്കാരി. കേറിയാനായിട്ടാണെങ്കിലും ഞാൻ അവളുടെ കൂടെ നിൽക്കുന്ന മോശമല്ലേ. അച്ഛനമ്മയ്ക്ക് എന്ത് കരുതും? മുത്തശ്ശനാവുമ്പോ ആ പ്രശ്നമില്ല, കിളവനല്ലേ. ഇത് ചെറുപ്പക്കാരിയല്ലേ, ഈ ചെറുപ്പക്കാരിയുടെ അടുത്ത് സുന്ദരനായ ഈ ചെറുപ്പക്കാരൻ നിൽക്കാവും. ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിയും പ്രശ്നമൊന്നും വരില്ല. അമ്മയും അച്ഛനും തെറ്റിദ്ധരിക്കൊന്നുമില്ല. അവർക്ക് രാഹുലിനെ വിശ്വാസമില്ലെങ്കിലും എന്നെ വിശ്വാസമാണ് മുത്തശ്ശ. അപ്പൊ കീർത്തിക്കും ആഗ്രഹം ഈ ചെറുപ്പക്കാരനോട് നിക്കണം. തീർച്ചയായും. അയ്യോ, അങ്ങനൊന്നുമില്ല മുത്തശ്ശ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. പെട്ടെന്ന് പോവാൻ നോക്കി. ദേവികയുടെ കാര്യത്തിൽ മാത്രമല്ല പ്രശ്നം, നമ്മുടെ പരാതിയമ്മേ പോലീസ് അഞ്ജലിയെ ചോദ്യം ചെയ്യാൻ വിളിക്കും. അവള് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നത് നല്ലത്. മുത്തശ്ശം വേണോ ഒക്കെ കൈകാര്യം ചെയ്യാൻ. എടാ മോനെ, സൂത്രം കണ്ടുപിടിച്ചവനാണ് ഈ സുവർണമുള്ള. നീ തന്ത്രപൂർവ്വം ഓരോന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ സുവർണമുള്ളൊക്കെ ഉണ്ട്. കണ്ടുപിടിച്ച് കള്ളൻ. അതൊന്നുമല്ല, ഇനി ഇവിടെ ഇവക്ക് എന്തെങ്കിലും ആവശ്യം വന്നു എന്നിരിക്കട്ടെ, ഓടിച്ചാടി നടക്കാൻ മുത്തശ്ശനാവോ? പിന്നെ ഇവിടെ ഓട്ട മത്സരം നടക്കല്ലേ. ഇത് പോണ ലക്ഷണമൊന്നുമില്ല. ഞാൻ പോയേക്കാം, എനിക്ക് സന്തോഷാവൂല്ലോ. മോളെ കീർത്തി, ഇവൻ നിന്നോട് യുദ്ധത്തിന് വരികയാണെങ്കിൽ മുത്തച്ഛനെ വിളിക്കണം, ഞാൻ പറന്നെത്തും. വേഗം വയ്ക്കാം. അതെ, എന്തേ കീർത്തി, നീ എന്നെ വിളിക്കില്ലെന്ന് എനിക്കറിയാം. നിനക്കും ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലല്ലോ, ഇവൻ നിൽക്കുന്നതാണല്ലോ ഇഷ്ടം. ഇനിയിപ്പോ നീ പറഞ്ഞാലും ഞാനിവിടെ നിൽക്കില്ല. ഒരു ടാക്സി വിളിച്ച് വേഗം വിട്ടോ, സ്പീഡിൽ വിടാൻ പറയണം. ഏട്ടൻ സ്ലോവാ. അഞ്ജലി വീട്ടിലെത്തും മുമ്പേ മുത്തശ്ശൻ വീട്ടിലെത്തണം. അതെ, എങ്ങനെ പോകണം എന്നുള്ളത് എനിക്കറിയാം. ആശ്വാസമായി. തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും, അതുവരെ താനും ഞാനും മാത്രം. ഓ, സന്തോഷം കണ്ട് എനിക്ക് നിക്കാവൂ. ഇനി താൻ തന്റെ അമ്മയെ വിളിച്ച് വിവരം പറ. പിന്നെ ഇങ്ങോട്ട് ഓടി വരണ്ടെന്ന് പ്രത്യേകം പറയണം. ഞാൻ അമ്മയോട് വിവരം പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു. ഓ, എനിക്ക് വയ്യ. എന്നാ ഇനി ഓർജ് വെച്ചോ, വാതുറക്ക്. ഞാൻ അമ്മയെ വിളിച്ച് വരാൻ പറയണോ? അയ്യോ വേണ്ട. എന്നാലും
ഹലോ, പ്രേംരാജ് അല്ലേ? അതെ, ഇതാരാ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് സ്റ്റേഷനിലോട്ട് വരണമല്ലോ. എന്തിനാണ് സാർ ഞാൻ സ്റ്റേഷനിലേക്ക് വരേണ്ടത്? എന്റെ പേരിൽ എന്ത് പരാതിയാണ് ഉള്ളത്? അതൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് പറയാം. എത്രയും പെട്ടെന്ന് തന്നെ താൻ സ്റ്റേഷനിലെത്തണം. വന്നില്ലെങ്കിൽ താൻ എവിടെയായാലും ഞാൻ അവിടെ വന്ന് പൊക്കിയിരിക്കും. ഇഞ്ചക്ഷൻ ആരാണോ കണ്ടുപിടിച്ച്. എന്തിനാ നിലവിളിച്ചത്? ഇത് കണ്ടിട്ട്. അതിനവിടെ അല്ലല്ലോ കുത്തിയത്, ഇവിടെ അല്ലേ? ഹസ്ബൻഡ് ആണോ? ഹസ്സാണോ? ഉടനെ തന്നെ ഹസ്ബൻഡ് ആവോടി. കണ്ടോ നീ? ഹലോ, സ്വപ്നലോകത്താണോ? എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? നിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ദിവസങ്ങൾ എടുക്കുമല്ലോ. അതുവരെ ഇവിടെ ഞാനും നീ മാത്രം. രാത്രിയും പകലൊക്കെ ഒരേ മുറി. എന്തൊക്കെ സംഭവിക്കുന്നു എനിക്കറിയില്ല എന്റെ ദൈവമേ. എനിക്കറിയാം എന്റെ ദൈവമേ. എന്തറിയാം? ഒന്നും സംഭവിക്കില്ല. വേലത്തരം കാണിച്ചാലേ പുറത്താക്കി മുറി അടക്കി ഞാൻ. അത് കാണാം. ആ കാണാം. ദേവിക്കയും മുത്തശ്ശൻ കയറിയതോളും, അഞ്ജലിയും പ്രേമനെയും പോലീസ് പൊക്കിക്കോളും. സത്യമൊക്കെ അറിയുന്നോടെ ഏട്ടൻ അഞ്ജലിയെ ഒഴിവാക്കും, നമ്മൾ വിജയിക്കും. ഒക്കെ കലങ്ങി തെളിയുന്നവരെ, നമുക്കിവിടെ നിക്കാം, അടിച്ച് പൊളിക്കാം. നീ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ കൂടെയുള്ളതിന്റെ സന്തോഷത്തിലാണ് നീ അല്ലേ മോളെ? ദൈവമേ, ഇങ്ങനൊരവസരം എനിക്ക് ഉണ്ടാക്കി തന്ന അങ്ങേക്ക് നന്ദിയുണ്ട്. അതെ, അങ്ങോട്ട് മാറിക്കേ, മാറിയിരിക്കാൻ. ദൈവമേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു? ഈ കുമ്പളാ കുട്ടിയെ ഞാൻ എങ്ങനെ സഹിക്കും? ഓ, എത്രയും വേഗം എന്നെ ഒന്ന് വീട്ടിലെത്തിക്കണേ. സംഭവിക്കാൻ പോകുന്ന ഓർത്ത് എനിക്ക് മലക്കം പറയാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് കീർത്തിക്ക്, ബോധം വന്നോ? ഇളയമ്മയ്ക്ക് ലഡു വിതരണം ചെയ്യാനുള്ള അവസരം കീർത്തി തന്നില്ല. അവക്ക് ബോധം വന്നു എന്ന് മാത്രമല്ല, ഓടിച്ചാടി നടക്കാനുള്ള ആരോഗ്യവും ഉണ്ട്. ഇളയമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. നീ അച്ഛൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. മനസ്സിൽ നന്മയുള്ളവരെ
ദൈവം സംരക്ഷിക്കും, അതെനിക്ക് മനസ്സിലായളമേ. ഇവൻ അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നിന്നെ എന്തിന് കൊള്ളാടി?